നൂറ്റാണ്ട് തികയുന്ന കോഴിക്കോട് ജെ ഡി ടി ഇസ്ലാം ഓർഫനേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 1,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് പ്രസിഡന്റ് സി പി കുഞ്ഞുമുഹമ്മദും ശതാബ്ദി കമ്മിറ്റി ചെയർമാൻ എം പി അഹമ്മദും അറിയിച്ചു. ജെ ഡി ടി ഓർഫനേജും അനുബന്ധ സ്ഥാപനങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിൽ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഇക്ര ഇന്റർനാഷണൽ ഹോസ്പിറ്റലിന്റെ ഭാഗമായി 2 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിക്കും. ഇതിൽ 25% സീറ്റ് അനാഥകൾക്കായി നീക്കിവെക്കും. മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ക്യാമ്പസ് സ്ഥാപിക്കും. നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജ് നിലവാരമുള്ള നഴ്സിംഗ് കോളേജ്, ഫാർമസി കോളേജ്, ഫിസിയോതെറാപ്പി കോളേജ്, മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിവയുൾപ്പെടുത്തി പ്രത്യേക ക്യാമ്പസ് സ്ഥാപിക്കും. ഇതൊരു കൽപ്പിത ഡ്രീംസ് മെഡിക്കൽ സർവകലാശാലയാക്കി ഉയർത്താനാണ് പദ്ധതി. ജെ ഡി ടി സെന്റർ ഓഫ് എക്സലൻസ് ആയി ഉയർത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിനെ നിയോഗിച്ചിരുന്നു. പ്രൊഫസർ ബിജു വർക്കിയുടെ നേതൃത്വത്തിലുള്ള IIMA ടീം ഇടക്കാല റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. IIMA ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് വികസന പദ്ധതികൾ നടപ്പാക്കുന്നത്. IIMA അഹമ്മദാബാദിന്റെ ശുപാർശ അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികളെ ജെ ഡി ടി സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നതടക്കമുള്ള പദ്ധതികളാണ് ശതാബ്ദി ആഘോഷത്തിൽ തുടക്കമിടുന്നത്. ബജറ്റ് കമ്മ്യൂണിറ്റി ക്ലിനിക്കുകൾ, എല്ലാ ജില്ലകളിലും ഇക്ര മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, 100 ഇക്ര ഫാർമസികൾ, ജെ ഡി ടി സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ എക്സലൻസ്, വിദ്യാഭ്യാസ നവീകരണത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണം, നൈപുണ്യ വികസനത്തിന് തുടർ പരിശീലന കേന്ദ്രങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ, ജീവനക്കാരിലും വിദ്യാർത്ഥികളിലും സഹായാനുഭൂതി വളർത്തുന്നതിന് മാനുഷിക മൂല്യങ്ങളുടെ ആവിഷ്കരണം എന്നിങ്ങനെ ശതാബ്ദി വർഷത്തിന്റെ ഭാഗമായി 10 പരിപാടികളാണ് ജെ ഡി ടി ഇസ്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്.